കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ചിത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നടൻ അസീസ് നെടുമങ്ങാട്. അവിചാരിതമായാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലേക്ക് സംവിധായിക പായൽ കപാടിയയുടെ വിളി വന്നത്. കസ്റ്റമർ കെയറിൽ നിന്നുള്ള വിളിയെന്നാണ് ആദ്യം കരുതിയതെന്നും അസീസ് നെടുമങ്ങാട് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ക്യാൻ ചലച്ചിത്രമേളയിൽ മലയാളത്തിന് അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൽ മലയാളി സാന്നിധ്യമായ അസീസ് നെടുമങ്ങാട് നമ്മളോടൊപ്പം ഉണ്ട്. കനി കുസൃതിക്കും അനുപ്രഭയ്ക്കും ഒപ്പം വളരെ മികച്ച വേഷം ചെയ്ത ആളാണ്. നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. വലിയ നേട്ടത്തിലേക്ക് ചലച്ചിത്രം എത്തുന്നു, എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? കാരണം നമ്മൾ ഇതൊരുപാട് സത്യം പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ പല അമിതാഭ് ബച്ചനും അവരിവരൊക്കെ പോയി അവിടെ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ കേൻ അല്ലെ ഓസ്കാർ എന്നൊക്കെ കേട്ടും. പിന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒക്കെ സ്വപ്നമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ എത്തിപ്പെട്ടു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും. ഭയങ്കര സന്തോഷാർഹമാണ്. ഞാൻ ഇനി ഈ പടത്തിൽ വിളിക്കുന്ന സമയത്ത് തന്നെ അവർ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു ഹിന്ദി ഒരു കോൾ എന്നപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് വരുന്ന ഹിന്ദി കോള് കസ്റ്റമർ കയറണം സ്പോട്ടിൽ കട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എന്തോന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് റോബി എന്ന് പറഞ്ഞ പയ്യൻ, പിന്നെ പ്രണവ്, അത് പായൽ കബാഡിയുടെ പൂനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അവരെ സുഹൃത്താണ്. അവൻ അസിസ്റ്റൻ്റാണ്. അവിടെ രണ്ടു ദിവസം ബോംബെയിൽ വരണം, സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡയലോഗ് അയച്ചു തന്നു, ഇതെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അത് കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസമെങ്കിലും അവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ടൊവീര പടത്തിൻ്റെ ലൊക്കേഷൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ടൊവീര അടുത്ത് വെറുതെ ഇരുന്ന് തമാശ, ടൊവി ഞാൻ അടുത്ത ഹിന്ദി പടത്തിലാണ് കേട്ടോ. ഏത്? ഞാനിങ്ങനെ പായൽ കപാടിയുടെ പടം. ഇനി പായൽ എന്ന് ആരെന്ന് അറിയത്തില്ല, അത്യസന്ധമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് നമ്മളെ ഈ അന്വേഷണത്തിൽ കുറച്ച് ബോംബെ ബേസ്ഡായിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതിൽ പോലീസ് വേഷം ചെയ്ത കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ പായൽ കപാടിയുടെ സിനിമയില് എങ്ങനെ അറിയോ? അയ്യോ, അത് ഏത് ക്യാരക്ടറായിട്ടാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനകത്തൊരു ഡോക്ടർ മനോജിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവർ പറഞ്ഞു, വേറെ ഒരു പയ്യൻ സംസാരിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി 1.5 വർഷം അവർ ഓഡീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നമ്മൾ 1.5 വർഷം ആ ക്യാരക്ടറിന് വേണ്ടി ഓഡീഷൻ ചെയ്തിട്ടിരിക്കുന്നു. നമ്മളെ മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ പോയി, ആൾക്കാർ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ ടൈപ്പ് പടമല്ലേ, നമുക്ക് ഒരിക്കലും നമ്മളെ കൊമേഴ്ഷ്യൽ സിനിമ പോലെയൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോയി, ദൈവാനുഗ്രഹമായിരിക്കാം. ഫയൽ പറഞ്ഞു അവരുടെ മനസ്സിലുള്ള ആ ഡോക്ടർ തന്നെയാണ് എന്ന് പറഞ്ഞു. ഭാഷ ഒരു പ്രശ്നമായിരുന്നു. ഭാഷ മീൻസ് എനിക്ക് ഏറ്റവും അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ ഹിന്ദി അറിഞ്ഞിടാത്ത മലയാളി ഡോക്ടറാണ്. അപ്പൊ അഭിനയിക്കേണ്ടി വന്നില്ല. ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. എന്നിട്ട് അവര് അവിടെ ലൊക്കേഷനിലൊക്കെ പറയും, ഫുള്ള് ഭയങ്കര ടീമുകളാണ്. കനി എന്റെ അടുത്ത് ചേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, അഭിനയമാണെന്ന് തെറ്റിദ്ധരിച്ചു. അഭിനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭാഷ അറിയണം എന്ന് പറഞ്ഞു. രസമായിരുന്നു. പിന്നെ പായൽ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവും, അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പേടി, പറയുന്ന തെറ്റിപ്പോകും എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ. ഇപ്പൊ ഇതിൽ ഇപ്പം കാനൽ തന്നെ അവിടെ ഫ്രാൻസിൽ വരണം എന്റെ അടുത്ത് പറഞ്ഞു, ഡ്രസ്സൊക്കെ തയ്ച്ച് കോട്ട സൂട്ടൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഈ പടത്തിന്റെ ഷൂട്ട് എടുക്കാം. നമ്മൾ നേരത്തെ ഒരു 6 മാസം മുമ്പ് അഡ്വാൻസ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ആലോചിച്ചു, അവർ പോയിട്ട് വരട്ടെ, സന്തോഷം, എന്തായാലും സെലക്ഷൻ കിട്ടിയല്ലോ. ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ആരും കേട്ടോ. അവാർഡോ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷം അല്ലേ? ഒരുപാട് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്യാൻ്റെ പവർ അല്ലെ ക്യാനിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് പേര് വിളിച്ചു, ചേട്ടാ ഇത് ഓസ്കാറിന് തുല്യം നിൽക്കുന്ന അല്ലെങ്കിൽ ഓസ്കാറിനേക്കാളും മേലിലുള്ള ഒരു സംഭവമാണ് ഈ ക്യാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരിക്കലും പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത, കാരണം മമ്മൂക്കാക്ക് ഇങ്ങോട്ടെ മെസ്സേജ് അയച്ചു എൻകറേജ്സ് എന്ന് പറഞ്ഞു. നീ എന്താണ് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ടായിരുന്നു. രാജു, പൃഥ്വിരാജൊക്കെ മെൻഷൻ ചെയ്തു സ്റ്റോറിയൊക്കെ ഇട്ടു. ഒരുപാട് സന്തോഷം. അങ്ങനെ പല സുഹൃത്തുക്കളും വിളിച്ചു, മറക്കാൻ പറ്റും. കാരണം എനി സത്യം പറഞ്ഞു ഇനി എന്താണെന്ന് അറിയത്തില്ല ഇതിനെ കുറിച്ച്. ഇല്ല, അതിൻ്റെ ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സന്തോഷം. ഭയങ്കര എന്തായാലും നമുക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന ഇതൊക്കെയല്ലേ നമ്മളെ സന്തോഷം. ഭയങ്കര തീർച്ചയായും അഭിനന്ദനങ്ങൾ. എന്തായാലും ആ അവാർഡിന്റെ ആ പുരസ്കാരത്തിന്റെ തിളക്കത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മലയാളികൾക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് കനി കുസൃതിക്കും ദേവപ്രഭയ്ക്കും ദിവ്യപ്രഭയ്ക്കും ഒപ്പം അസീസ് നെടുമങ്ങാടും.
ടിബിൻ ഡൊമിനിക്കിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ജോസി ബാബു മീഡിയ വൺ.